ഫാൻഗർ ഫോർട്ട് 17-ാം നൂറ്റാണ്ടിൽ ഒരു മന്ത്രവാദിനിയുടെ ശാപമേറ്റു എന്ന് വിശ്വസിക്കപ്പെടുന്ന, ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നിട്ടും തീർത്തും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കോട്ടയാണ്, ഒരു ചരിത്ര സ്മാരകമാണ് ഇതെന്ന് പറയാം. രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പകൽ സമയങ്ങളിൽ മാത്രമേ ഇവിടെ സന്ദർശകരെ അനുവദിക്കാറുള്ളൂ. അതിനു പിന്നിൽ അന്ധവിശ്വാസങ്ങളുമുണ്ട് എന്നുള്ളതാണ് രസകരം. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട വളരെ മനോഹരമായ, ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒന്നായിട്ടുകൂടി ഇത് പുനർനിർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. രാജസ്ഥാനിലുള്ള ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ അതിർത്തിയിലായിട്ടാണ് ഈ നിർമ്മിതി ഉള്ളത്. രാജസ്ഥാനിൽ താർ മരുഭൂമിയുടെ ഒരു ഭാഗമാണ് ലോങ്ങേവാല റീജിയൻ എന്നറിയപ്പെടുന്നത്. ചരിത്രപരമായി നമുക്ക് വളരെ വിലപ്പെട്ട ഒരു പ്രദേശമാണിത്. 1971-ൽ പാകിസ്ഥാൻ കടന്നു കയറി ആക്രമിക്കുവാൻ ശ്രമിച്ച് വളരെ ഐതിഹാസികമായി നമ്മൾ അവരെ പരാജയപ്പെടുത്തിയ ഒരു ചരിത്രം ഈ പ്രദേശത്തിന് പറയാനുണ്ട്. അന്ന് നമ്മൾ പിടിച്ചെടുത്ത ടാങ്കുകളും മറ്റുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. കോരിത്തെറിപ്പിക്കുന്ന ഒരു യുദ്ധ വിജയകഥ ഈ പ്രദേശത്തിന് പറയാനുണ്ടായിട്ടും അർഹിക്കുന്നതിന്റെ 100-ൽ 1 പരിഗണന പോലും ഇവിടെ ലഭിക്കുന്നില്ല. ഏതോ ഒരു നിസാര ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഇവിടം ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയാണെന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വാസമായില്ല എന്ന് തോന്നും. തമിഴ്നാട്ടിലെ രാമേശ്വരം ഐലൻഡിന്റെ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി എന്ന ഭാഗം തീർത്തും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണെന്ന് പറയാം. ഇവിടുത്തെ ബീച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ ഓഷ്യനും ചേരുന്ന ഭാഗത്താണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇതും പോരാഞ്ഞിട്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരേ ഒരു കര അതിർത്തി ഇതാണെന്ന് പറയാം. ചരിത്രപരമായും പുരാണപരമായും ഇതിനെത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ടും പൂർണ്ണമായി ഇവിടം ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു. ചിത്രങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാം. ഇവിടെ നിന്നുമാണ് പുരാണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള രാം സേതു ആരംഭിക്കുന്നത്. വിക്കിപീഡിയയിൽ പോലും നാച്ചുറൽ ആയിട്ടുള്ള ലൈം സ്റ്റോണുകൾ കൊണ്ട് തീർക്കപ്പെട്ട ഒരു പാലമെന്നാണ് ഇതിനെ കാണാൻ സാധിക്കുക. വെള്ളം മൂടി പോയെങ്കിലും വളരെ പഴയ കാലത്ത് അങ്ങോട്ടൊരു പാതയുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലാണ് മഞ്ഞു മൂടിക്കിടക്കുന്ന മലകളുടെ ഇടയിലായി ഇങ്ങനെയൊരു തടാകമുള്ളത്. രൂപ് കുണ്ട് എന്നിത് പ്രസിദ്ധമാണ്. ഈ തടാകത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ അസ്ഥികളാണ് കിടക്കുന്നത്. വളരെ പ്രാചീനമായ കാലത്താണ് ഈ അസ്ഥികളെല്ലാം ഇവിടെ വന്നു ചേർന്നതെന്ന് പൊതുവെ പറയപ്പെടുന്നു. തണുത്ത കാലാവസ്ഥ മൂലം കേടുകൂടാതെ അവ ദീർഘകാലം നിലനിൽക്കുന്നതാണെന്ന് പറയുന്നു. എന്നാൽ ഇതിനപ്പുറം വളരെ മനോഹരമായൊരു തടാകമാണിത്. ഇന്ത്യയിലുടനീളം യാത്ര നടത്തുന്ന പലരും ഇവിടം സന്ദർശിക്കാറുണ്ടെങ്കിലും ഇതൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വളർത്താനൊന്നും ഇതുവരെ ആരും മെനക്കെട്ടിട്ടില്ല. 13-ാം നൂറ്റാണ്ടിൽ അക്കാലത്തെ ഏറ്റവും പുരോഗമനമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു നഗരം പോലെ ഈ കുൽധാര പണിയപ്പെട്ടത്. ബ്രാഹ്മണരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവിടം ഉപേക്ഷിക്കപ്പെട്ടു. 13-ാം നൂറ്റാണ്ട് കാലത്ത് പണിയപ്പെട്ട ഒരു നഗരം വെറുതെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ ഇതിന് കാരണമായി പറയുന്നത് തീർത്തും അന്ധവിശ്വാസങ്ങളാണ് എന്നുള്ളതാണ് രസകരം. രാത്രിയായാൽ ഇപ്പോഴും ടൂറിസ്റ്റുകൾ പോലും ഇവിടങ്ങളിലേക്ക് പോകാറില്ല. 2017-ൽ നടത്തിയ പഠനങ്ങൾ അനുസരിച്ച് ഭൂമി കുലുക്കം മൂലമാണ് ഇവിടം പണ്ടുണ്ടായിരുന്നവർ ഉപേക്ഷിച്ച് പോയിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശം എന്ന പേരിൽ ചിറാപുഞ്ചിയെ നമ്മളൊക്കെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഈ റെക്കോർഡ് പലപ്പോഴും മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു വലിയ ടൂറിസ്റ്റ് ആകർഷണമുണ്ട്. ആ പ്രദേശത്തുള്ളവർ അവിടെയുള്ള ഒരു പ്രത്യേകതരം മരങ്ങളുടെ വേരുകൾ കൂട്ടിക്കെട്ടി പിന്നീട് അവ വളരുവാൻ അനുവദിച്ച് മരങ്ങൾ നിർമ്മിച്ചതുപോലെയുള്ള വളരെ മനോഹരമായ ഒരു പാലം നിർമ്മിക്കും. ഇത്തരം 100 കണക്കിന് പാലങ്ങളാണ് ചെറുതും വലുതുമായി അവിടെ കാണാൻ സാധിക്കുക. ആരുടെയും മനം കവരുന്ന അസാധാരണ പ്രകൃതി സൗന്ദര്യമാണ് അവിടങ്ങളിലെല്ലാം. ഹോളിവുഡ് സിനിമകളിലടക്കം ഇതിലെ രംഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് തീർത്തും ഇത് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. ടൂറിസ്റ്റുകൾ തേടി പിടിച്ചു വരുന്നതല്ലാതെ ഇവയെ ഒരു പ്രധാന ആകർഷണമാക്കുവാൻ നമ്മുടെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ പല സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളും. മാപ്പിലെ ചുമന്ന നിറത്തിൽ കാണുന്നതാണ് മേഘാലയ സംസ്ഥാനത്തിലെ ചിറാപുഞ്ചി എന്ന പ്രദേശം. ലഡാക്കിന്റെ ഭംഗി ആസ്വദിക്കാൻ പോകുന്നവർക്ക് യാത്രാ മധ്യേ ഒരു അത്ഭുതം കാണാൻ സാധിക്കും. മാഗ്നറ്റിക് ഹിൽ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ആളുകൾ വാഹനങ്ങളൊക്കെ നിർത്തി ഇവിടെ ഇടും. വാഹനങ്ങൾ തനിയെ ന്യൂട്രലിൽ ഒരു കയറ്റം കയറി പോകുന്നത് കാണാൻ സാധിക്കും.
അല്ലെങ്കിൽ വെള്ളക്കുപ്പികളൊക്കെ നിലത്ത് വയ്ക്കുകയാണെങ്കിൽ അത് തനിയെ ഉരുണ്ട് കയറ്റം കയറി പോകും. അതായത് ഗ്രാവിറ്റി നേരെ തിരിച്ചാണ് അവിടെ. കയറി പോകാൻ എളുപ്പമാണ്, ഇറങ്ങി വരാനാണ് പാട്. ഗ്രാവിറ്റി അവിടെ നേരെ തിരിച്ചാണെന്ന് ആദ്യമൊക്കെ പറഞ്ഞു പോകുന്നു. പിന്നീട് ഇതൊരു ഇല്യൂഷൻ ആണെന്നും കയറ്റം ഇറക്കമായിട്ട് നമുക്ക് തോന്നുന്നതാണെന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും വ്യക്തമായൊരു ഉത്തരം ഇന്നുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇത്രയും പ്രകൃതി പ്രതിഭാസം അവിടെ ഉണ്ടായിട്ടും ഇവിടം ഒരു ചെറിയ ഇടത്താവള വിനോദ കേന്ദ്രമാക്കുവാൻ ആരും മുന്നിട്ട് വന്നിട്ടില്ല. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് തീർച്ചയായും ഒരു വിനോദ കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. എന്നാൽ ഇവിടം ഇങ്ങനെ വിജനമായി തന്നെ കിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും വീതിയുള്ള മരം ഇന്ത്യയിലാണ്. ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുമുണ്ട് ഇത്. ഈ കാണുന്നത് ഒരു കൂട്ടം മരങ്ങളല്ല, ഇതെല്ലാം ഒരൊറ്റ മരം തന്നെയാണ്. 1000 വർഷത്തിലധികം പ്രായമുണ്ട് ഈ മരത്തിന്. മരം വളരും തോറും അതിൻ്റെ ശാഖകളിൽ നിന്ന് വേര് പോലെ താഴേക്കിറങ്ങി അവ മറ്റൊരു മരം പോലെ തന്നെ നിൽക്കും. എന്നാൽ ഈ മരങ്ങളെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ടാകും. അങ്ങനെ ഒരൊറ്റ മരമായിട്ട് തന്നെ ഇത് നിൽക്കുന്നു. വളരെ മനോഹരമായി വിനോദസഞ്ചാരികൾക്ക് വന്നിരിക്കാവുന്ന ഒരു പാർക്ക് പോലെയോ മറ്റോ ഇവിടെ മാറ്റാവുന്നതാണ്. ഇതിലും വലുതായിരുന്നു ഈ മരത്തിൻ്റെ ധാരാളം ഭാഗങ്ങൾ. ഇപ്പോഴുള്ളത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതാണ്. കലവന്തീൻ ദുർഗ്. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് ഈ പ്രകൃതി അത്ഭുതമുള്ളത്. കേരളത്തിലെ ഇല്ലിക്കൽ കല്ലിനോട് ഇതിനെ ഏകദേശം ഉപമിക്കാം. എന്നാൽ അതിലുമൊക്കെ വളരെ മനോഹരമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയാം. ഉയർന്നു നിൽക്കുന്ന ഒരു ചെറിയ പർവ്വതമാണ് ഏറ്റവും പ്രധാന ആകർഷണം. അതിൻ്റെ മുകളിലേക്ക് കയറുവാനായി വളരെ സാഹസികമായി മാത്രം കയറി പോകേണ്ട കുറെ പടവുകളുണ്ട്. ഏറ്റവും മുകളിലെത്തിയാൽ ഒരു വലിയ പ്രദേശം മുഴുവൻ കാണാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിലോ മറ്റോ ആയിരുന്നുവെങ്കിൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായേക്കാമായിരുന്ന ഈ ഒരു പ്രദേശം ഏറെക്കുറെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് ഇന്ന് കിടക്കുന്നത്. ട്രക്കിങ്ങിന് വേണ്ടി ആളുകൾ വരുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം വെച്ചിരിക്കുന്നത്. എങ്കിലും അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാതെ കലവന്തീർ ദുർഗ് നിലനിൽക്കുകയാണ്. ഇതിനു മുകളിലേക്ക് നടന്നു കയറുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2250 അടി മുകളിലാണ് നിങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറുവാനുള്ള പടവുകളും മറ്റുമൊക്കെ പണിതത് പണ്ട് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്ന മറാത്ത സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ് ഇത് നിർമ്മിച്ചത്. ഈ പ്രദേശത്ത് കയറി നിന്നാൽ ഭടന്മാർക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളെയൊക്കെ നിരീക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നു. ശത്രുക്കളുടെ ആക്രമണം തടയാനുമൊക്കെ ഇത് ഉപകരിച്ചിരുന്നു. സൗത്ത് ഏഷ്യയിലെ തന്നെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ഇന്ത്യയിലാണുള്ളത്. ഭാഗ്യവശാൽ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്നും വളരെ ദൂരെയാണ് ഈ അഗ്നിപർവ്വതം. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ഈ അഗ്നിപർവ്വതം നിലകൊള്ളുന്നത്. ആൻഡമാൻ ദ്വീപുകളിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണവും ഈ ആക്റ്റീവ് വോൾക്കാനോ തന്നെയാണ്. 2011 ഇത് പൊട്ടിത്തെറിച്ചിരുന്നു. ബാരൻ ഐലൻഡ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ തരിശായി കിടക്കുന്ന ദ്വീപ് എന്നാണ്. ചുമന്ന നിറത്തിൽ പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ അഗ്നിപർവ്വതം. മാപ്പിൽ അത് നോക്കുക. ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്ന് തോന്നും. അഗ്നിപർവ്വതങ്ങളുടെ ശല്യം മൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ രാജ്യങ്ങളാണ് ലോകത്തുള്ളത്. ഇവിടെ നമ്മുടെ കാര്യം നോക്കുക. ഇന്ത്യയിൽ നിന്നും എത്രയോ മാറിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം എന്ന് നമുക്കറിയാം. എന്നാൽ അവിടെയും കുറച്ച് ആളുകളൊക്കെ ജീവിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്നും തീർത്തും മാറി ഒരൊറ്റപ്പെട്ട ഐലൻഡിൽ മാത്രമാണ്, ബാരൻ ഐലൻഡാണ് ഈ അഗ്നിപർവ്വതമായിട്ട് അറിയപ്പെടുന്നത്. എത്രയോ മാറി ഒരപകടവും ഇല്ലാത്ത രീതിയിലാണ് അത് നിൽക്കുന്നത് എന്ന് നോക്കുക. മഞ്ഞ വട്ടത്തിൽ കാണുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ള നോർത്ത് സെന്റിനൽ ദ്വീപ്. അവിടെ താമസിക്കുന്ന അല്പം മനുഷ്യർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അത്രയും മാറിയാണ് ഈ ബാരൻ ഐലൻഡ് അല്ലെങ്കിൽ ഈ വോൾക്കാനോ നിൽക്കുന്നത്. ഇത് ഏകദേശം ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നതിന് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം വളരെ കാശുള്ളവർ ആഡംബര ഷിപ്പുകളിലും മറ്റുമൊക്കെ കയറിയാണ് ഈ വോൾക്കാനോ സന്ദർശിക്കാറുള്ളത്. അഗ്നിപർവ്വതം കാണുക എന്നതിലുപരി ഈ ബാരൻ ഐലൻഡിന്റെ തീരത്തായി കടലിനടിയിലായി ധാരാളം പവിഴപ്പുറ്റുകളും അങ്ങനെ പല വിനോദങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സമ്പന്നർക്ക് മാത്രമേ പൊതുവെ ഇത് ചെയ്യാൻ സാധിക്കാറുള്ളൂ. എന്താണെങ്കിലും ഈ ഒരു ഭൂമിശാസ്ത്രപരമായ കാര്യമൊന്ന് നോക്കി വെക്കുക. ഇന്ത്യയുടെ തുറുപ്പ് ഗുലാൻ എന്നാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം അറിയപ്പെടുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നും അത്രയും ദൂരെ മാറി നമുക്ക് ആക്സസ് ഉള്ള, പ്രത്യേകിച്ചും സൈനികമായും
ആഗോള കപ്പൽ ചരക്ക് നീക്കത്തെ നിയന്ത്രിക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ ഒരു പ്രദേശം നമുക്കിങ്ങനെ ലഭിച്ചിരിക്കുകയാണ്. ചൈനയുടെ ഏറ്റവും വലിയ ദുഃഖമെന്നും കൂടിയാണ് ഈ ദ്വീപ സമൂഹം അറിയപ്പെടുന്നത്. കാരണം അത് ഇന്ത്യയുടെ ഉടമസ്ഥതയിലാണ്. ഈ പ്രദേശങ്ങളുടെ അടുത്തുകൂടി തന്നെയാണ് ചൈനീസ് കപ്പലുകൾക്കെല്ലാം ചരക്ക് നീക്കങ്ങൾക്കായി സഞ്ചരിക്കേണ്ടത്. ജറാവകൾ. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കഴിയുന്ന വേട്ടക്കാരായ ഒരു ആദിവാസി വിഭാഗമുണ്ട്. ജറാവകൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ആദിമ മനുഷ്യരുടെ ജീവിത രീതികൾ പിന്തുടർന്ന് ഇക്കൂട്ടർ മരത്തോലുകൊണ്ട് നെഞ്ച് പൊതിഞ്ഞ് വേട്ടയ്ക്ക് പോകും. പരിഷ്കാരികളായ ആളുകൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും ജറാവകൾക്ക് വേണ്ട. കാടും കടലമ്മയും കൊടുക്കുന്നതെന്തോ അതാണ് ഇവരുടെ ആഹാരം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മ്യാൻമാറും ആൻഡമാനും ഒക്കെ ചേർന്ന് കിടന്നിരുന്ന കാലത്ത് ആഫ്രിക്കയിൽ നിന്നെത്തിയവരാണ് ഇവരെന്ന് കരുതുന്നു. ജറാവ ഭാഷയാണ് ഇവർ ഉപയോഗിക്കുക. ഉയരം കുറഞ്ഞ് കറുത്ത നിറമുള്ളവരാണ് ജറാവകൾ. മുടി ചുരുണ്ട് സ്പ്രിംഗ് പോലെ ഇരിക്കും. ജറാവകൾ മൃഗങ്ങളുടെ വാലുകൊണ്ട് അരപ്പട്ടയുണ്ടാക്കി ഉപയോഗിക്കാറുണ്ട്. കടൽ ശംഖ് കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും ഇവർക്ക് പ്രിയപ്പെട്ടതാണ്. ചിലർ വെളുത്ത കളിമണ്ണ് കൊണ്ട് ദേഹത്ത് ചായമിടും. വസ്ത്രമൊന്നും ധരിക്കാത്തവരും ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുന്നവരും ഇവർക്കിടയിലുണ്ട്. നഗ്നരുടെ നാടെന്നർത്ഥമുള്ള നാക്കി വാര ആണത്രേ പിന്നീട് നിക്കോബാർ ആയി മാറിയത്. കൃഷി ചെയ്യുന്ന ശീലം ജറാവകൾക്കില്ല. ഒന്നും നാളേക്ക് കരുതി വെക്കാറുമില്ല. ഉളി ഉപയോഗിച്ച് അകം ചെത്തിക്കളഞ്ഞുണ്ടാക്കിയ തടി തോണിയായി ഉപയോഗിക്കുന്നു. ഇതുപയോഗിച്ചാണ് മീൻപിടുത്തം. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരാണ് ജറാവകൾ. സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ആൻഡമാനിൽ വൻ സുനാമികൾ ഉണ്ടായപ്പോഴൊന്നും ഇവരാരും ഇരയായിട്ടില്ലെന്നത് ഇതിന് തെളിവാണ്. സുനാമിയുടെ വരവറിഞ്ഞ ഇവർ ഉൾക്കാടുകളിലേക്ക് മാറുകയായിരുന്നുവെന്ന് കരുതുന്നു. ആൻഡമാനിലെ സെന്റിനൽ ദ്വീപിൽ വസിക്കുന്ന കൂട്ടരാണ് സെന്റിനെലീസുകൾ. ശിലായുഗ മനുഷ്യരിൽ പെടുന്ന ഇവർ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മനുഷ്യവർഗങ്ങളിൽ ഒന്നാണ്. 200 സെന്റിലെനീസുകളെ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ എന്ന് കരുതുന്നു. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സെന്റിനൽ ദ്വീപിലെ നിവാസികളെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.